വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ന് നമ്മുടെ സീസൺ ടു ഹെയർ പാക്ക് ചാനലിന്റെ മൂന്നാമത്തെ ആഴ്ചയിലെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഹെയർ പാക്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ആഴ്ചയിലെ ഹെയർ പാക്കിന്റെ ഒപ്പം തന്നെ വേറൊരു ഐസ് ക്യൂബും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കരിഞ്ചീരകം വെച്ചിട്ട്. ആരെങ്കിലും അത് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. അതുപോലെ ആ വീഡിയോന്റെ അടിയിൽ കുറച്ച് ഡൗട്ട്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യൂബ്സ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോ ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴൊക്കെ ഹെയർ വാഷ് ചെയ്യോ, നമ്മളിപ്പോ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് മാത്രം ഹെയർ വാഷ് ചെയ്യുന്നവരാണോ, അങ്ങനെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എപ്പോഴൊക്കെ നമ്മളുടെ ഹെയർ വാഷ് ചെയ്യോ അപ്പോഴൊക്കെ നമ്മൾക്ക് ഫുൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആ വെള്ളം വെച്ചിട്ടൊന്ന് തല കഴുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വേറെ വെള്ളം വെച്ച് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അതിനൊപ്പം തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനും വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മുടിയുടെ ടെക്സ്ചർ നന്നായിട്ട് മാറ്റാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ മുടി പൊട്ടി പോകാന്നൊക്കെ പറയില്ല, ഇപ്പൊ പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ കുറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് മുടിയുടെ ടെക്സ്ചർ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച നമ്മൾ വേറൊരു സംഗതി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പാക്ക് ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞിട്ട് ആ കാര്യം എന്താന്ന് പറയാം കേട്ടോ. അപ്പൊ അത് എന്തായാലും നിങ്ങൾ എല്ലാവരും ക്ലിയർ ആയിട്ട് കേൾക്കണേ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്ക് നേരെ നമ്മളുടെ ഹെയർ പാക്കിന്റെ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മുടെ അളവ് ഗ്ലാസ് ഞാനെടുത്തൊന്ന് മാറ്റി വയ്ക്കേണ്ട കേട്ടോ. വെള്ളമല്ല നമുക്ക് വേണ്ടത്, നമ്മൾക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ വലിയ മുറിയൊന്നും എടുക്കേണ്ട. അപ്പോൾ ചെറിയ ഇതേപോലെ എനിക്ക് ചെറിയ തേങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിൻ്റെ ഹാഫ് ആ ഒരു മുറിയാണ് എടുത്തേക്കണ കേട്ടോ. അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് രണ്ട് വട്ടം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടും എനിക്ക് കറക്റ്റായി ഒരു ഗ്ലാസിൻ്റെ പാലാണ് കിട്ടിയത്. അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ കട്ടപ്പാലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പാത്രം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം, അതായത് നമ്മുടെ കരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ജീരകം എടുക്കുക. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ഉലുവയാണ്. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും കൂടി എടുത്തേക്കുക. ഉലുവ എടുത്തിട്ട് ഇപ്പോൾ മുടി കൊഴിച്ചിലായിട്ട് തോന്നുന്നുണ്ട്, ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, ഉലുവ യൂസ് ചെയ്താൽ മുടി കൊഴിച്ചിലുണ്ടാവും. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉലുവ മാറ്റിയേക്കാം കേട്ടോ. കരിഞ്ജീരകം മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ. എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ തേങ്ങാപ്പാൽ, എന്നിട്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ചേക്കുന്ന കരിഞ്ജീരകവും ഉലുവയും കൂടിയിട്ടുള്ള സാധനം ആ പാലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. ഇത് ഒരു ഒരു മണിക്കൂർ ഇങ്ങനെ നമ്മൾ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീക്കിൽ ചെയ്തില്ലേ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി, അതുപോലെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുതിർന്ന് വരും, പൊടിയല്ലേ. ഓക്കെ, അത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾക്ക് മെയിനായിട്ട് ഈ പാക്കിൽ വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറിവേപ്പില. അപ്പോൾ ഇതിൻ്റെ വീട്ടിലുണ്ടായത് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കറി ലീവ്സിൻ്റെ പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, നീം ലീവ്സിൻ്റെ ആരവേപ്പിൻ്റെ അല്ല കേട്ടോ, കറി ലീവ്സിൻ്റെ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ അത് യൂസ് ചെയ്യാം ഇപ്പോൾ ഇല കിട്ടാത്തവർക്കാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കടയിലെ ആണെങ്കിലും യൂസ് ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേക്കും നന്നായിട്ട് കഴുകി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം, അതിൽ കെമിക്കൽസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ നാല് തണ്ടിൻ്റെ ഇല മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ പൗഡറാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പൗഡറൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അര ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ടിപ്പോൾ ഈ പൊടിച്ചെടുത്തത് നമ്മുടെ ആദ്യം നമ്മൾ കലക്കി വെച്ച പാക്കില്ലേ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് വലിയ പീസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഞാനിങ്ങനെ കുറച്ച് നേരം വെക്കണുണ്ട് കറിവേപ്പിലിൻ്റെ എസൻസൊക്കെ ഒന്ന് നന്നായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇപ്രാവശ്യം എന്തോ കിഴിയിൽ തുണി കെട്ടി വെച്ച് അരിക്കാൻ തോന്നിയില്ല, കൈ ഇടാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അരിപ്പ വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോരുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ലാണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് അരിച്ച് മാറ്റിയിട്ട് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ സാധാരണ വെളിച്ചെണ്ണ കേട്ടോ. വീട്ടിൽ നമ്മൾ സാധാരണ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയില്ലേ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണ അല്ല ആൽമണ്ട് ഓയിലൊക്കെ യൂസ് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ആ വേസ്റ്റ് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പാക്ക്. ഇനി ഇത്ര ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പാക്കല്ലേ. ഇനി നമ്മൾക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകാട്ടോ. ഈ പാക്ക് ഇടുന്ന സമയത്ത് എനിക്ക് നൈസ് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏറ്റവും ലാസ്റ്റ് ആ പാക്ക് ഇടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ആ ഭാഗം മിസ്സാക്കരുത് കേട്ടോ. നമ്മൾ ഈ വീക്കിൽ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ലാസ്റ്റാണ് പറയാൻ കേട്ടോ. അപ്പോൾ എപ്പോഴും എണ്ണ ഇടുന്നതിന് മുന്നേ പറയാറുള്ളത് പോലെ തന്നെ മുടിയിലെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം എണ്ണ ഇടാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ഇടാൻ വേണ്ടിയിട്ടെന്നൊക്കെ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. പിന്നെ എന്തോരം എണ്ണ ഇടണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഹെയർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന്
ഒന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കേണ്ട, മസാജിങ് ഒന്നും ചെയ്യണില്ല. ഈ നെറ്റിയിൽ മസാജ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ് കയറൽ എനിക്ക് ചെറുതായിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ, നെറ്റിയിൽ മാത്രം. ബാക്കി കുറച്ച് എണ്ണ മുടിയുടെ അറ്റത്തേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വരെ മുടി അങ്ങനെ കെട്ടി വെച്ചിട്ട് എണ്ണയൊന്ന് പിടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പാക്ക് ഇടുമ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ ഈ ഒരു പാക്ക് ഉലുവ ഉള്ളത് കൊണ്ട് എന്തായാലും കുറച്ച് നേരം കൂടുതൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തിക്നെസ് കൂടി വരെ കട്ടിയായി വരുന്ന പോലെ നമ്മൾക്ക് തോന്നുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ പാക്ക് ഇട്ട് ഏകദേശം തീരാനായപ്പോഴേക്കും കറക്റ്റായിട്ട് കറണ്ട് പോയി. അപ്പൊ ഇന്നലെ നമ്മൾ ഹെയർ പാക്ക് ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് കറണ്ട് പോയിട്ട് ഒരു 1.5 മണിക്കൂർ വരെ ഈ പാക്ക് ഞാൻ തലയിൽ വെച്ച് വെയിറ്റ് ചെയ്ത് നിന്നു. കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടി വീഡിയോ എടുത്ത് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ കറണ്ട് വന്നില്ല. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കറണ്ട് വന്നത്. ആ സമയത്താണെങ്കിലും ഭയങ്കര മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ റൂമിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഇരുട്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ബാക്കി എടുക്കാൻ പറ്റില്ല. ഞാൻ ഈ 1.5 മണിക്കൂർ പാക്ക് വെച്ചിട്ട് എനിക്ക് ഇന്ന് എഴുന്നേറ്റപ്പോഴേക്കും നല്ല തുമ്മലും ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഒന്ന് കുറഞ്ഞു വരണോളൂ. അപ്പൊ അതുകൊണ്ട് ആരും അത്രയും സമയം ഒന്നും വെക്കരുത്, നമ്മുടെ കപ്പാസിറ്റി കഴിഞ്ഞ് പോവരുത്. ഞാനിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി അത്രയും വെയിറ്റ് ചെയ്ത് നിന്നാൽ എനിക്ക് അപ്പൊ തന്നെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് പണി കിട്ടുന്നു, അതുപോലെ തന്നെ ഇന്നായി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു 15 to 30 മിനിറ്റ് വരെ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അധികം ഉണങ്ങാനും ഗുണം കൂടുതൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് കുറെ നേരം നിൽക്കാനും വേണ്ടിയിട്ട് ആരും അങ്ങനെ വെയിറ്റ് ചെയ്യരുത്. നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മൾക്ക് ഷാംപൂ യൂസ് ചെയ്യണമെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യാം, കണ്ടീഷണർ യൂസ് ചെയ്യണമെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യാവുന്ന കേട്ടോ. പിന്നെ ഹെയർ പാക്ക് നമ്മൾ ഇട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹെയർ പാക്ക് നമ്മുടെ മുടി വളർത്താൻ വേണ്ടി മാത്രമല്ല നമ്മുടെ മുടിയുടെ ടെക്സ്ചർ നന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇന്നലെ ഹെയർ പാക്ക് ഇട്ടിട്ട് ഇന്നാണല്ലോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ഒന്ന് കാണിച്ചു തന്നേക്കാന്ന്. അപ്പോൾ ഞാൻ ഹെയർ പാക്ക് ഇട്ട് മുടി നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇന്നത്തെ ദിവസത്തെ മുടിയുടെ അഫിയറൻസ് ആണ് കേട്ടോ. ഇത് നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ആ തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. മുടിയുടെ ടെക്സ്ചറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന്. സീസൺ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞ കുറച്ച് വളാക്കിയൊരു കാര്യമാണ്, വേറൊന്നല്ല, നമ്മുടെ ഇൻവേർഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അന്ന് നമ്മൾ 10 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഒരു വീഡിയോ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ. അപ്പൊ അതിനകത്ത് 3 മെത്തേഡ് പറയുന്നുണ്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു മെത്തേഡ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇൻവേർഷൻ മെത്തേഡ് നമ്മുടെ ചാലഞ്ചിൽ നമ്മൾ 2 സെറ്റായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് 3-ാമത്തെയും 4-ാമത്തെയും ആഴ്ചയാണ്. അത് കഴിഞ്ഞ് 2 ആഴ്ച നമ്മൾ ഗ്യാപ്പ് എടുക്കുന്നു. 2-ാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 7-ാമത്തെയും 8-ാമത്തെയും ആഴ്ചയും. അപ്പൊ അതിന്റെ ഇടക്ക് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾക്ക് ഇൻവേർഷൻ മെത്തേഡിന്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയൊക്കെയാണ് മസാജ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ 3rd week ഉം 4th week ഉം എല്ലാ ദിവസവും നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇൻവേർഷൻ മെത്തേഡിൽ 3 to 4 മിനിറ്റ് വരെ നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്നു. അതിൽ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെയ്യണമെങ്കിലോ ഓയിൽ ചെയ്തിട്ട് ഇൻവേർഷൻ മെത്തേഡ് ചെയ്യാമെന്ന്. പക്ഷെ ആ ഓയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുളിക്കാൻ നേരത്തെ ഇടുന്ന അത്രയും ഓയിൽ ഇടാനല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് 2-3 ഡ്രോപ്പ് ഓയിൽ നമ്മുടെ കയ്യിലെടുത്തിട്ട് മസാജ് ചെയ്യുക. ഓയിൽ ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, ഓയിൽ ഇടാതെയും നമ്മൾക്ക് മസാജ് ചെയ്യാം. പക്ഷെ ഓയിലിട്ട് മസാജ് ചെയ്യുമ്പോഴേക്കും ജസ്റ്റ് ആ ഓയിലുള്ള കുറച്ച് ന്യൂട്രിയൻസും കൂടി നമ്മുടെ സ്കാൽപ്പിലേക്ക് നമ്മുടെ ഹെയറിന്റെ റൂട്ടിലേക്ക് എത്തും. അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഓയിൽ ഇടാതെയാണ് മസാജ് ചെയ്യുള്ളൂ. കാര്യം എനിക്ക് കുറച്ചെണ്ണയാണെങ്കിലും ഫേസിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓയിൽ ഇടാണ്ടായിരിക്കും മസാജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ മസാജ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം. അപ്പൊ ഇന്നിട്ട് എല്ലാവരും ഇതും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയേക്കട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.